ഹലോ ഗായ്സ്, ഞങ്ങൾ പാഞ്ചിറോപ്പ് എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്ന് ഇപ്പം ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാ? കനോരി എന്ന് പറഞ്ഞ വില്ലേജിലാണ്. അവിടെ ഗ്രേസിൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, അവളെ കാണാനായിട്ട് പോവാണ്. നമ്മുടെ സനു സാർ അവിടെ, സനു ഉണ്ട്, സനു സാറല്ല നമ്മുടെ സനു അവിടെ ഇരിപ്പുണ്ട്. പുള്ളി റെഡിയാണ്. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആർമി ലുക്ക് ഉണ്ടോണ്ട് ഞങ്ങൾ കൂട്ടത്തിൽ കൂട്ടിയതാണ്. അപ്പം പക്ഷേ ഇത് കാണുന്നുണ്ട്, ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു വഴിയാണ്. നമ്മൾ ഒരു തരത്തിലാണ് പോകുന്നത്, പഴയ വണ്ടി കൂടെയാണ്. ഭയങ്കര നല്ല ഷേക്കിംഗ് ആണ്. അപ്പം നമുക്ക് ആ വഴിയും കാഴ്ചകളും ഒക്കെ കാണാം. ഓക്കെ, ബൈ ബൈ. നമ്മൾ ഓഫ് റോഡ് എന്ന് പറഞ്ഞ് തുടങ്ങി ഈ യാത്രയ്ക്ക് എൻ്റെ എനിക്ക് വളരെ ദുഃഖകരമായ കുറേ കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവിടെ കുറേയധികം വില്ലേജുകളുണ്ട്. അവിടുത്തെ ആളുകൾ പുറം ലോകം കണ്ടിട്ടുണ്ടോ എന്ന് പോലും തോന്നിപ്പോകുന്നു. കൃഷി, വീട് കൃഷി, ഇതായിരിക്കും ഇവരുടെ ജീവിതം. ഓഫ് റോഡ് ഇതൊക്കെ നമ്മൾ കാണണ്ട. ബാംബു ഒക്കെ പെട്ടതാ. ഇവിടെ മെയിനായിട്ട് കാണുന്ന ഒരു സാധനമാണ് ബാംബു എന്ന് പറയുന്നത്. അവിടെ തന്നെ ഒരു പഴയ കെട്ടിടം നോക്കിയേ. എന്താ പ്രോജക്റ്റ് ആണ്, കംപ്ലീറ്റ് ആയില്ല. വെൽക്കം ടു കനാരി വില്ലേജ്, കനാരി വില്ലേജ്, അസാം. അവിടെ അങ്ങ ദൂരെ ഒരു വെൽക്കം ഗേറ്റ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഓരോരുത്തെ ആൾക്കാർ ഈ വില്ലേജുകൾ, പുതിയ പുതിയ വില്ലേജുകൾ ഇവിടെ കാണും. വില്ലേജ് ഒരു പുതിയതായിട്ട് വില്ലേജില്ല. അപ്പം ഓരോരുത്തരും അവരുടെ കൃഷി സൗകര്യത്തിനായിട്ട് വന്ന് സെറ്റിലായ, അതായത് നമ്മുടെ ചരിത്രം പഠിച്ചിട്ടില്ല അതേ രീതിയിൽ തന്നെ. ഇതൊക്കെ പറഞ്ഞാല് എനിക്ക് തോന്നി പോകുന്നത് ഇവര് പുറം ലോകം കണ്ടിട്ടുണ്ടോ എന്നാണ്. അവരുടെ ജീവിതം ഇവിടെ തന്നെ. വെൽക്കം ഗേറ്റ് ഒക്കെ പണിത് വെച്ചിട്ടുണ്ട്. അത് കോൺക്രീറ്റാ, ബാംബു അല്ല. അതിനിപ്പോ അവിടുത്തെ വസ്തി ടൈപ്പ് അല്ലേ. ഇവിടെ എന്തൊക്കെയോ ചെറിയ ചെറിയ വില്ലേജ്, അവിടുത്തെ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് എന്നാണ് കേട്ടത്. സ്റ്റേറ്റ്
ഒരു സൈഡില് ലക്ഷങ്ങളുടെ സാധനമുണ്ട്. തേക്ക് അത് ഈ ബോർഡർ അച്ചാ ശ്രദ്ധിക്കാം. ഈ കാടിക്കായി തേക്ക് ലക്ഷങ്ങളുടെ സാധനം. ഒരു ചർച്ച ഉണ്ടോ? रास्ता खराब का वजह से हम ഈ അച്ചാസ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാം. അതേപ്പം എല്ലാവർക്കും ക്രിസ്മസ് പ്രോഗ്രാം അച്ചാസ. വാ ഇതെന്നാ ധൂളി. ധീരെ ധീരെ ജപോ, ധീരെ ധീരെ ജപോ. ഇതെന്റെ ആടാ തീരുന്നില്ല കേട്ടോ. ഡേഞ്ചർ ആട്ടോ, ഡേഞ്ചർ. ഓ മൈ ഗോഡ്. ടെറിക്കോട്ടൻ. ഓഫ്റോഡ് ഇഷ്ടപ്പെടുന്ന നമുക്ക് മറ്റേ സ്ഥല ഇവിടെ നല്ല വീടൊക്കെ ഉണ്ടല്ലോ. ഇവിടുത്തെ വീടുകൾ നോക്കിയേ, ഇവിടെ പൈസ ഉള്ളവരുടെ ആൾക്കാരുടെ സ്ഥലമാണ് തോന്നുന്നു. എത്തിയേക്കുന്ന കനോരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഇവിടുത്തെ സ്ഥലങ്ങൾ എന്താ പറയുക, വീടുകളൊക്കെയാണ്. ഇവിടെ നെറ്റ്വർക്ക് ഉള്ള സ്ഥലങ്ങളല്ല. നമുക്ക് ഈ വന്ന വില്ലേജുകളൊന്നും നെറ്റ്വർക്ക് ഇല്ല. ആ ടവർ പണിയുന്നുണ്ട്. ഇവിടെ ഇതാണ് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിലെ ഇത്ര വികസനമില്ലാത്ത കുറേ സ്ഥലങ്ങളുള്ളതിന് ഉദാഹരണമാണ്. അപ്പൊ ഞാൻ ഈ പുറകെ കാണുന്ന വീടുണ്ട്, ബാമ്പു വെച്ചുള്ള വീടാണ്. ഇതാണ് അവസ്ഥ. ചിലർക്ക് ചിലർ നല്ല രീതിയിൽ പണിതിട്ടുണ്ട്, ചിലത് ബാമ്പു വെച്ചാണ്. ഇപ്പോഴും വികസനങ്ങൾ ചെന്നെത്താത്ത പല സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ടെന്നും ഉണ്ടെന്നുള്ള ഉദാഹരണമാണ് ആ കാണുന്ന വീട്, അതുപോലെയുള്ള വീടുകൾ. വീടിൻ്റെ എതിർവശത്തൊരു വീടുണ്ട്. ഇത് സാധാരണ രീതിയിൽ പണിതിട്ടുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ. അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഉണ്ട്. ഈ വിറക് മീൻസ് മുട്ടി കൊണ്ട് അത് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഇത് ഒരു നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ വീട് ഒക്കെ ഉണ്ട്. പിന്നെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റാറൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. വേറെ ആഘോഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. മീൻസ് എന്താ, ഇതുപോലെ ക്രിസ്മസ് വരുമ്പോഴും അല്ലെ ന്യൂ ഇയറിനുള്ള ആഘോഷങ്ങളൊക്കെയാണ് മെയിൻ. നമ്മളിപ്പം വന്നേക്കുന്നത് ഇവിടെ ഒരു കടയിലാണ്. അതായത് കട ഈ വീടാണ്, വീടിനകത്ത് ചെറിയൊരു എന്താ പറയുന്നത് ഒരു പെട്ടിക്കട. അതിനെ പെട്ടിക്കട പോലും പറയാൻ പറ്റില്ല. ഒരു ടേബിളിനടിയിൽ കുറച്ച് സാധനങ്ങൾ വെച്ചത്. അപ്പോൾ അവരുടെ വീടും കൂടെയാണിത്. കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇത് മൊത്തം ഇത് ഫുള്ള് കടയാണെന്ന്, ഇതല്ല. ഒരു അവരുടെ വീടാണ്, വീടിനകത്ത് ചെറിയത്. സാധാരണ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നാട്ടിൻപുറത്ത് കാണില്ല എന്ന് പറഞ്ഞോണ്ട്. അപ്പം ഇത് ഇപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് നല്ല സീനറിയാണ് ഇവിടെ കാണാനായിട്ട്. ഇത് കണ്ട് ചെറിയ ഹട്ട്സൊക്കെ ആയിട്ട് കാണാനായിട്ട് നല്ല രീതിയിൽ. ഇവിടുത്തെ ഈ ഉൾപ്രദേശമാണ് ഇപ്പോഴും നല്ല രീതിയിൽ അവരത് മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ വശത്തൊക്കെ സീനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തൊക്കെ വീടുകളുണ്ട്. മുറ്റത്തൊക്കെ ഡ്രസ്സുകളൊക്കെ അലക്കി വിരിച്ചിട്ടുണ്ട്. നമ്മുടെ അങ്ങ് ദൂരത്തൊരു വണ്ടി കിടക്കുന്നതാണ്. അതിൻ്റെ അപ്പുറത്തൊരു സ്ത്രീ ഇരിക്കുന്നത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ VVU ആണ്. നമ്മുടെ കൂട്ടത്തിൽ വന്ന ആളുകൾ ഇവിടെ എന്താ സാധനം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഷോപ്പ് എന്ന് പറയുന്ന ആൾ നിൽക്കുന്നത്. നമ്മുടെ മിക്കുന്ന ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നിൽക്കുകയെന്ന് വെച്ചെല്ലാം
അവിടെ കൂട്ടത്തിൽ വന്നവരെല്ലാം തന്നെ നിന്ന് സാധനം മേടിക്കുകയാണ്. ഇതാ ഈ വല്യമ്മയാണ് ഇതിൻ്റെ ഈ കടയുടെ ഉടമസ്ഥ. വല്യമ്മയ്ക്ക് കണക്ക് കൂട്ടാൻ അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ കണക്ക് കൂട്ടുകയാണ്. അതുകൂടാതെ 1 കിലോ പഞ്ചസാരയ്ക്ക് 120 രൂപ വിലയുള്ളൊരു വില്ലേജാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്ര ദൂരെ നിന്ന് സാധനം കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പഞ്ചസാര മേടിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് എല്ലാവരും. എങ്ങനെയാണ് ചായ? ഞാൻ കപ്പ് ഒന്ന് കാണിച്ചേ. നമ്മുടെ നാട്ടിലെ പണ്ടത്തെ എന്നാ കപ്പ്, ഇതിൻ്റെ മറ്റേ സ്റ്റീൽ കപ്പല്ല, സ്റ്റീലല്ല, ഇതിനകത്ത് സ്റ്റീലല്ല, ഇരുമ്പ്. ആ കപ്പ് അടിപൊളി. എങ്ങനെയുണ്ട്? വസ്തി വന്നു. ഇവിടെ വന്നപ്പോ ഞങ്ങൾക്കൊരു ഇത് വന്നേ, 1 കിലോ പഞ്ചസാരക്ക് എത്ര രൂപ? 120 രൂപ. അതെന്നാന്ന് വെച്ചാൽ വസ്തി ആയതുകൊണ്ട് സാധനം അങ്ങനെ എത്തണ്ടേ, 40 രൂപ. ഹലോ ഫ്രണ്ട്സ്, നമ്മളെ തിരിച്ച് പോകുന്ന അവിടുന്ന് പോകുന്നിട്ട് നമ്മൾ പിക്നിക്കിനുള്ള പരിപാടിയാണ്. ആ അതിനുള്ള സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിക്നിക്കിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലോട്ട് വരാം. കാരണം അവിടെ എന്തെങ്കിലും കുറച്ചും കൂടെ കാണുമായിരിക്കും. അത് സസ്പെൻസ് ആയിട്ട് നിർത്തിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുവാണ്, വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല കമൻസ് ഇടുക. നല്ല ഷെയ്ക്കിങ്ങാണ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ റോഡ്. ഓക്കെ, ബൈ.